പ്രിയപ്പെട്ടവരെ, ലോകചരിത്രത്തിൽ അനേകം മഹാന്മാരും മതസ്ഥാപകരും ഉണ്ടായിട്ടും ആരും മറ്റൊരാളുടെ പാപം മോചിച്ചിട്ടില്ല, പാപം പരിഹരിച്ചിട്ടില്ല, ആരും മറ്റൊരാൾക്കും പാപമോചന അധികാരം നൽകിയിട്ടുമില്ല. ക്രിസ്തു മാത്രം ചെയ്ത പ്രവൃത്തിയാണത്. തപസ് ദിനങ്ങളിലൂടെ, നോമ്പ് വിചാരങ്ങളിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ കുരിശ് ഒത്തിരി പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. അതെ, ക്ഷമയുടെ മഹോന്നത പാഠം. പീഡാസഹനയാമങ്ങളിൽ വിചാരണയിലും വിധിയിലും അധികമൊന്നും സംസാരിക്കാതെ മൗനം അവലംബിച്ച യേശു തനിക്കു വേണ്ടിയും തൻ്റെ അവകാശങ്ങൾക്കു വേണ്ടിയും ന്യായവാദങ്ങൾ നടത്താതെ ക്ഷമയുടെ പാഠം പഠിപ്പിക്കുകയായിരുന്നു. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്ന വസ്തുത ഇവിടെ വെളിവാകുന്നു. കുരിശിൽ യേശു നൽകുന്നവനായി നിലകൊള്ളുന്നു. പീഡിപ്പിച്ചവർക്കും ക്രൂശിച്ചവർക്കും അവിടുന്ന് പാപക്ഷമ നൽകുവാൻ പ്രാർത്ഥിക്കുന്നു. വലതുവശത്ത് കിടന്ന കള്ളന് പറുദീസ നൽകുന്നു. അമ്മയ്ക്ക് പുത്രനെ നൽകുന്നു. ശിഷ്യന് അമ്മയെ നൽകുന്നു. പിതാവിന് ദൈവീക നീതി പൂർത്തീകരിച്ച് സ്വയം സമർപ്പിക്കുന്നു. മനുഷ്യരാശിക്ക് ക്ഷമയും പാപമോചനവും നൽകുന്നു. അതെ, നൽകലിൻ്റെ ഒരു സുവിശേഷമാണ് കുരിശ്. ആരും ഒന്നും അവന് നൽകിയില്ല, അവൻ എല്ലാം നൽകി. മാനവരാശി അവന് നൽകിയത് പീഡനങ്ങളും കുരിശും കയ്പുനീരും മാത്രം. അവൻ നൽകിയതോ അനുഗ്രഹങ്ങളും കൃപകളും. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. നമ്മുടെ സ്നേഹനാഥൻ തൻ്റെ സഹനയാമങ്ങളിൽ തന്നെക്കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ പീഡകരെക്കുറിച്ച് ചിന്തിക്കുന്നു. അവൻ്റെ മുറിവ്, അവൻ്റെ സഹനം, അവൻ്റെ വേദനകൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. അടികളേറ്റ് തളർന്ന തൻ്റെ ശരീരത്തെക്കുറിച്ചോ, ആണികളാൽ തുളയ്ക്കപ്പെട്ട തൻ്റെ കൈകാലുകളെക്കുറിച്ചോ, മുൾക്കിരീടത്താൽ മുറിവേറ്റ ശിരസിനെക്കുറിച്ചോ അവന് ശ്രദ്ധയോ പരിഭവമോ ഇല്ല. അവൻ്റെ ഏക ശ്രദ്ധ മനുഷ്യവംശത്തിൻ്റെ രക്ഷ മാത്രം. ഇനിയും എങ്ങനെ തൻ്റെ ശത്രുക്കളെയും പീഡകരെയും രക്ഷിക്കാനാകുമെന്നതാണ് യേശുവിൻ്റെ ആദ്യ ചിന്ത. അവൻ അവരെ കുറ്റപ്പെടുത്തിയില്ല, പ്രതികാരം ചെയ്തില്ല, സ്നേഹിക്കുക മാത്രം ചെയ്തു. പ്രധാന പുരോഹിതർ ശത്രുതയും അസൂയയും വഞ്ചനയും കാപഠ്യവും പുലർത്തുന്നവരായിരുന്നു. ജനങ്ങൾ നന്ദിയില്ലാത്തവരും തിരസ്കരിച്ചവരുമായിരുന്നു. പടയാളികളും സേവകരും ക്രൂരമായ പരിഹാസവും നിന്ദനവും പീഡനങ്ങളും ഏൽപ്പിച്ചവരായിരുന്നു. രാഷ്ട്രീയ അധികാരികൾ നീതി നടത്താതെ ഭീരുത്വം കൊണ്ട് അവനെതിരെ വിധി കൽപ്പിച്ചവരായിരുന്നു. ശിഷ്യഗണത്തിൽ ഒറ്റിക്കൊടുത്തവനും തള്ളിപ്പറഞ്ഞവനും ഉപേക്ഷിച്ചോടിയവരുമുണ്ടായിരുന്നു. അവരെക്കുറിച്ചാണ് യേശു പറയുന്നത്, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല എന്ന്. എത്ര വലിയ സ്നേഹമാണത്! മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ സ്നേഹപാരമ്യം. അവർക്ക് വേണ്ടിയാണ് അവൻ പിതാവിൻ്റെ സന്നിധിയിൽ ന്യായവാദം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തപസ് നാളുകളിൽ ഈശോയുടെ ക്ഷമയുടെ പാഠം ഉൾക്കൊണ്ട് നമുക്കെതിരെ ന്യായവാദങ്ങൾ ഉയർത്തുന്നവരോട്, വിധി കൽപ്പിക്കുന്നവരോട്, നമ്മെ അപമാനിക്കുന്നവരോട്, പരിഹാസം തൊടുത്തുവിടുന്നവരോട് ക്ഷമിക്കാൻ, ക്ഷമ ചോദിക്കാൻ, ക്ഷമ കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. ക്ഷമയുടെ പാഠശാലയിൽ നിന്ന് നമുക്കും ക്ഷമ അഭ്യസിച്ചെടുക്കാം. അങ്ങനെ യേശുവിൻ്റെ രക്ഷ അനുഭവിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ.